ഹൈ നോക്കൂ ഈ ഒരു സർക്കിളിൻ്റെ ചുറ്റളവ് അതായത് സർക്കും ഫ്രണ്ട്സ് ഉള്ള ഇക്വേഷൻ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് എന്തായിരുന്നു ഇക്വേഷൻ ടു പൈ ആർ ഈ ഇക്വേഷനിലെ പൈ എന്താണ് നമ്മൾ സ്കൂളിൽ പഠിച്ച പൈ എന്താണ് നമുക്ക് പലർക്കും അറിയില്ല എന്താണ് പൈ പൈ എങ്ങനെ വന്നു എന്നുള്ളത് ഇന്ന് എ പ്ലസ് അക്കാദമി ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ പയ്യനെ കുറിച്ചാണ് എല്ലാവർക്കും എ പ്ലസ് അക്കാദമിയിലേക്ക് സ്വാഗതം നമുക്കിവിടെ രണ്ട് സെൻറ്റിമീറ്റർ റേഡിയസ് അല്ലെങ്കിൽ ആരമുള്ള ഒരു സർക്കിൾ വരയ്ക്കാം ഓക്കെ ഇവിടെ നമുക്ക് ആർ സമം അതായത് റേഡിയസ് അതായത് ആരം സമം രണ്ട് സെൻറ്റിമീറ്റർ എഴുതാലോ എഴുതി അതുപോലെ തന്നെ ഈ ഒരു സർക്കിളിൻ്റെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എത്രയായിരിക്കും നമുക്കറിയാം റേഡിയസിൻ്റെ രണ്ട് ഇരട്ടിയാണ് എന്ത് ഡയമീറ്റർ അതുകൊണ്ട് തന്നെ ടു ആർ സമം നാല് സെൻറ്റിമീറ്റർ ഓക്കെ ഇനി ഈ ഒരു സർക്കിളിൻ്റെ സർക്കും ഫ്രണ്ട്സ് അതായത് ചുറ്റളവ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അതാണ് സർക്കും ഫ്രണ്ട്സ് സെന്റിമീറ്റർ ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സർക്കും ഫ്രണ്ട്സിനെ ചുറ്റളവിനെ ഡയമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ സർക്കും ഫ്രണ്ട്സ് ഡിവൈഡ് ബൈ ടു ആർ ഇവിടെ സർക്കും ഫ്രെൻസ് എത്രയാണ് ട്വൽ പോയിന്റ് ഫൈവ് സിക്സ് ഡയമീറ്റർ എത്രയാണ് സെന്റിമീറ്റർ സെന്റിമീറ്റർ ആണല്ലോ നമുക്ക് എത്ര ആൻസർ കിട്ടുമെന്ന് അറിയോ ഈ ഈ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആണ് ഒരു പൈയുടെ വാല്യൂ ടു ത്രീ പോയിന്റ് ഫോർ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു സർക്കിളിന്റെയും ചുറ്റളവിനെ അതായത് സർക്കിൾ ഫ്രണ്ട്സിനെ ആ ഒരു സർക്കിളിലെ തന്നെ ഡയമീറ്റർ കൊണ്ട് അതായത് വ്യാസം കൊണ്ട് അരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുക ത്രീ പോയിന്റ് വൺ ഫോർ എന്ന വാല്യൂ ആണ് അതായത് പൈ ആണ് മനസ്സിലാവുന്നുണ്ടല്ലോ സർക്കിൾഫറൻസ് ഡിവൈഡ് ബൈ ഡയമീറ്റർ എന്തായിരിക്കും കിട്ടുക പൈ എന്ന വാല്യൂ ആയിരിക്കും കിട്ടുക നമുക്കിവിടെ മൂന്ന് സെൻറ്റിമീറ്റർ റേഡിയസ് അല്ലെങ്കിൽ ആരമുള്ള ഒരു സർക്കിൾ വരയ്ക്കാം ഇനി നമുക്ക് ഈ ഒരു സർക്കിളിൻ്റെ സർക്കിൾഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് കാണണം എങ്ങനെ കാണാൻ കഴിയും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഈ സർക്കിളിന്റെ റേഡിയസ് മാത്രമേ ഉള്ളൂ അല്ലേ വേറെ എന്തെങ്കിലും ഉണ്ടോ വേറെ ഒന്നുമില്ല നമ്മൾ നേരത്തെ ഒരു കാര്യം നോക്കിയിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ഏതൊരു സർക്കിളിന്റെയും സർക്കും ഫ്രണ്ട്സിനെ ആ ഒരു സർക്കിളിൽ തന്നെ ഡയമീറ്റർ കൊണ്ട് വ്യാസം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൈ കിട്ടും അതായത് ത്രീ പോയിന്റ് വൺ ഫോർ കിട്ടും അല്ലേ അതെ ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് സർക്കും ഫ്രണ്ട്സ് ഡിവൈഡ് ബൈ ടു ആർ ഇസിക്കൽ ടു പൈ എന്താണ് ആണ് നമുക്കറിയാം ഓക്കെ ഇതിനെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുകയാണ് എന്താ കിട്ടും സർക്കുഫ്രൻസ് പൈ ഇൻ ടു ആർ അല്ലേ ഇതിനെ ഒന്നും കൂടി അറേഞ്ച് ചെയ്യുകയാണെങ്കിലോ സർക്കുഫ്രൻസ് ഇ സീക്വൽ ടു ആർ എന്ന് കിട്ടും ഈ ടു പൈ ആർ ആണ് നമ്മൾ സ്കൂളിൽ സർക്കുഫൻസ് അഥവാ ചുറ്റളവ് കാണാൻ വേണ്ടി പാടി പഠിച്ച ഇക്വേഷൻ ഇക്വേഷൻ ഇങ്ങനെയാണ് വന്നത് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു സർക്കിളിന്റെ സർക്കും ഫ്രണ്ട്സ് കാണാം എന്ത് കിട്ടും ടു ഇൻ പൈയുടെ വാല്യൂ എന്താണ് പോയിന്റ് വൺ ഫോർ ഇൻറ്റു ത്രീ അതിന്റെ ആൻസർ ആണ് എയ്റ്റീൻ പോയിന്റ് എയ്റ്റ് ഫോർ സെന്റിമീറ്റർ ഇങ്ങനെയാണ് ടു പൈ ആർ എന്ന ഇക്വേഷൻ വന്നത് ഈ ഇക്വേഷനാണ് നമ്മൾ സ്കൂളില് വളരെയധികം കൂടി പഠിച്ചത് അപ്പോൾ പൈ എങ്ങനെയാണ് വന്നതെന്നും പൈയുമായി ബന്ധപ്പെട്ട കുറച്ച് സംശയങ്ങളെങ്കിലും നിങ്ങൾക്ക് മാറിക്കിട്ടിയിട്ടുണ്ടാവും അല്ലേ ഇത്തരത്തിലുള്ള സയൻസ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഏവർക്കും നമസ്കാരം